നമസ്കാരം എല്ലാവർക്കും സിമീസ് ക്യുസിനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ച നെല്ലിക്കയിട്ട് വറ്റിച്ച മത്തിയാണ്. ഈ പച്ച നെല്ലിക്കയിട്ട് വറ്റിക്കുന്ന മത്തി നമ്മൾ കൊടമ്പുളിയിട്ട് പറ്റിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. പച്ച നെല്ലിക്കയുടെ പുളിയും കുരുമുളകിൻ്റെ എരിവും മത്തിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ വിഭവം കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളതെല്ലാവരും ചെയ്തു നോക്കണം. അതുപോലെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുകയും വേണം. അപ്പോൾ നമുക്ക് പച്ച നെല്ലിക്ക ചേർത്ത് മത്തി വറ്റിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. മത്തി 1/2 kg ആണ്. തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ 1/7 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. 1/4 കപ്പ് ചുവന്നുള്ളി, ഇത് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ്. ഒരിതുപോലെ 4 നെല്ലിക്ക, നെല്ലിക്കയും കുറച്ച് വലുതാണ്. ചെറുതാണെങ്കിൽ നിങ്ങൾ 10 എണ്ണം എങ്കിലും എടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല പുളി കിട്ടത്തുള്ളൂ. പിന്നെ ഇതുപോലെ 3 വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ 7/8 അല്ലി വെളുത്തുള്ളി എടുക്കുക. 1 പിടി ഉണക്ക കുരുമുളക്, എനിക്ക് ഇവിടെ പച്ചക്കുരുമുളക് കിട്ടിയില്ല കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് നാട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്, പച്ചക്കുരുമുളക് നല്ല ടേസ്റ്റാണ്. എടുത്ത 4 നെല്ലിക്കയും കുരു കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ നമുക്ക് നെല്ലിക്കയുടെയും ചുവന്നുള്ളിയുടെയും വെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പച്ചക്കുരുമുളകാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒപ്പം ചേർത്ത് അരക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഉണക്ക കുരുമുളക് ആയതുകൊണ്ട് ഞാനത് പ്രത്യേകം ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റാണ്. ആ ചതച്ചിടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് വരും. നമുക്ക് ആ പച്ചക്കുരുമുളകിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെടുത്ത നെല്ലിക്കായും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒന്നരച്ചെടുത്ത് നമ്മൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടും. ഈ സമയം തന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറില്ല, ഞാനത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ഉപ്പ് ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്കിപ്പം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് ചേർത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. ഇനി നമ്മൾ ചതച്ചെടുത്ത ഉണക്ക കുരുമുളക് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മസാലയും ചതച്ചെടുത്ത കുരുമുളകും ഉപ്പും എല്ലാം ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്ക് മത്തിയിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഈ അരപ്പ് പുരട്ടിയിട്ട് നമുക്ക് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വയ്ക്കാം. അപ്പോൾ എത്രയും നേരം മസാല ഇരിക്കുന്നു അത്രയും നേരം ഇത് മത്തിയിലേക്ക് നന്നായിട്ട് പിടിച്ച് ഈ നെല്ലിക്കയുടെയൊക്കെ പുളിയും ഈ കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് മാറും. മത്തി തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അരപ്പല ചേർത്ത് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇപ്പോൾ അരപ്പല നന്നായിട്ട് ഞാൻ ഇതിലേക്ക് പുരട്ടിയിട്ടുണ്ട്, മത്തിയിൽ നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇത് ഇതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ, ഈ എണ്ണ ചേർത്ത് തന്നെ പുരട്ടി വെക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് നമ്മളിത് കറി വെച്ച് കഴിയുമ്പോൾ. ഇപ്പം എണ്ണയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയത് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. അപ്പോൾ കുറേ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കേട്ടോ. അപ്പോൾ നമുക്കൊരല്പം കറിവേപ്പില ചേർക്കാം. 1 തണ്ട് കറിവേപ്പില ഇടുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ മസാല ഉരുട്ടി വെച്ച മത്തി ഇപ്പോൾ 1 മണിക്കൂറായി. അപ്പോൾ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ മത്തി ഒന്ന് നിരത്തി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ നെല്ലിക്കയുടെയും ഈ ചുവന്നുള്ളിയുടെയും പിന്നെ ഈ എണ്ണയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് എല്ലാ ഭാഗവും തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് പതുക്കെ വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് മൂടി വെക്കുക. 1-5 മിനിറ്റോളം നമ്മൾ വെക്കണം. മൂടി വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മത്തി നന്നായിട്ട് കുക്കാകും. താഴെയും മുകളിലും ഒരുപോലെ തന്നെ കുക്കാകും. കാര്യം വെച്ചാൽ മുകളിൽ ആവി അടങ്ങിയിട്ട് മുകളിൽ കുക്കാകും, താഴെ നമ്മൾ ചൂടും കൂടെ കിട്ടുന്നതും ചെറിയൊരു ഫ്രൈ പോലെ ആവുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മത്തിയുടെ ഒരു ഭാഗം ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം.
കളർ വ്യത്യാസം കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റ് കളറാണ്, മത്തിയുടെ കറക്റ്റ് കളർ തന്നെ നമുക്ക് കിട്ടും. കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല മുരിഞ്ഞ് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗം. ഇപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നമ്മളൊരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുരിഞ്ഞാൽ മതി, അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇനി അടുത്ത ഭാഗവും നമുക്കിതുപോലെ തന്നെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മത്തി അടുത്ത ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ കണക്ക്. ഇതുപോലെ ഈ ഒരു കളറിലേക്ക് വരണം മസാലയൊക്കെ, അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. എല്ലാ ഭാഗവും നല്ലപോലെ മസാല പൊതിഞ്ഞിരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. എൻ്റെ മസാല തന്നെ പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗവും കുക്കായി നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് മത്തി. അപ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഓടിട്ടിട്ട് നമുക്കിത് ഇറക്കാം. നമ്മുടെ ഈ നെല്ലിക്കയായിട്ട് വറ്റിച്ച മത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. നല്ല രുചികരവുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വേഗം തന്നെ മത്തി വാങ്ങിച്ചൊന്ന് ചെയ്തു നോക്കണം. അതായത് എല്ലാവരും അഭിപ്രായം പറയണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ മത്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേപ്പിലേക്ക് ഇട്ടു ഇറക്കി. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് മസാലയ്ക്കൊക്കെ. അപ്പോൾ ഈ ഒരു കളറിലാണ് ചെയ്തെടുക്കേണ്ടത്. രണ്ട് ഭാഗവും മുരിഞ്ഞു നന്നായിട്ട് മത്തിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വേവിച്ചെടുത്ത മത്തി കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു സെർവൻ ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നെല്ലിക്കയിട്ട് വറ്റിച്ച മത്തി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ആരും പറയരുത് കേട്ടോ നെല്ലിക്കയിട്ട് വറ്റിക്കാൻ മത്തി വറ്റിക്കാൻ അറിയില്ല എന്ന്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ രുചികരമായ ഡിഷാണ്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.